ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മാറ്റത്തിൻ്റെ ദിനരാത്രങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യ 3 വർഷത്തിൻ്റെ കയ്പിനീർ ഞാൻ നിങ്ങൾക്ക് നൽകും. അതിനുശേഷമുള്ള 2 വർഷങ്ങളുടെ വികസന സമൃദ്ധിയും നൽകും. ഇതായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഭാരത ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം. അതുകൊണ്ടും തീർന്നില്ല. ഒരു 10 വർഷത്തിൻ്റെ നൈരന്തര്യമാണ് മോദി സ്വപ്നം കണ്ടിരുന്നത്. തുടർന്ന് വരുന്ന 5 വർഷത്തേക്ക് കൂടി ഈ കാസ ഞാൻ എൻ്റെ കൈകളിൽ തന്നെ സൂക്ഷിക്കും എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മോദിക്ക് ഇന്ന് 64 വയസ്സ് തികയുന്ന ദിവസമാണ്. അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്ന ദിവസമാണ്. പത്രങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ആ ദിനം എന്ത് സമ്മാനമാണ്, ജന്മദിന സമ്മാനമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്നറിയണമെങ്കിൽ ഇന്നത്തെ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളുടെ ലീഡ് വാർത്ത, നേതൃവാർത്ത തന്നെ നിങ്ങൾ വായിക്കണം. 9 സംസ്ഥാനങ്ങളിലായി 33 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നു. ആ വാർത്തയാണ് എല്ലാ പത്രങ്ങളും നേതൃവാർത്തയാക്കിയിരിക്കുന്നത്. ഈ 33-ൽ 23 എണ്ണം BJP അവകാശപ്പെട്ടതായിരുന്നു. ആ 23-ൽ 13 എണ്ണം BJP നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സീറ്റുകളും നഷ്ടപ്പെട്ടു പോയ പാർട്ടിയായി ഉപതെരഞ്ഞെടുപ്പിൽ BJP മാറിയിരിക്കുന്നു. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്ന ഒരു പാർട്ടിയായി BJP മാറുന്നു. ആ തോൽവി 64-ാമത് ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ പത്രലോകം മോദിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. മലയാള മനോരമയുടെ ലീഡ് വാർത്ത കാണുക. BJP തിരിച്ചടി. 23 സിറ്റിംഗ് നിയമസഭാ സീറ്റിൽ 13 എണ്ണം BJP നഷ്ടമായി. ഗുജറാത്തിലും രാജസ്ഥാനിലും കോൺഗ്രസ് തിരിച്ചുവരവ്, 3 സീറ്റ് വീതം പിടിച്ചെടുത്തു. UPയിൽ മുലായത്തിന് വൻ നേട്ടം. BJPയുടെ 11-ൽ 8 സീറ്റുകൾ പിടിച്ചു. ചരിത്ര നേട്ടവുമായി BJP ബംഗാൾ നിയമസഭയിലേക്ക്. അടി തെറ്റുന്നു CPMന് ബംഗാളിൽ. ലോക്സഭാ സീറ്റുകൾ BJP, SP, TRS എന്നീ കക്ഷികൾ നിലനിർത്തുകയും ചെയ്തു എന്നാണ് വാർത്തയുടെ വിശദാംശങ്ങളിൽ മലയാള മനോരമ നമ്മോട് പറയുന്നത്. തുടർ വാർത്തകൾ കാണുക. 4 മാസം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന 23-ൽ 13 സീറ്റും നഷ്ടമായി. ഉത്തർപ്രദേശിൽ 11-ൽ 8 സീറ്റ് സമാജ്വാദി പാർട്ടിയും രാജസ്ഥാനിൽ 4-ൽ 3 സീറ്റ് കോൺഗ്രസും പിടിച്ചെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ BJPയുടെ 9 സീറ്റിൽ 3 എണ്ണവും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. അതേസമയം ബംഗാളിൽ 15 വർഷത്തിന് ശേഷം ഇതാദ്യമായി BJPക്ക് നിയമസഭയിൽ 1 സീറ്റ് ലഭിക്കുകയും ചെയ്തു. ബംഗാളിൽ തോറ്റയിടത്ത് CPM 4-ാമത് സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. ഏതായാലും വാർത്താ പ്രാധാന്യം CPMൻ്റെ ആ പിന്തള്ളപ്പെടലല്ല, മറിച്ച് BJPക്ക് ലഭിച്ച അപ്രതീക്ഷിതമായ ആഘാതം തന്നെയാണ്. ആ വാർത്ത BJP മലയാള മനോരമ ഇന്ന് പ്രത്യേക പ്രാധാന്യത്തോടെ ഒരു പെട്ടി വാർത്തയാക്കി നമുക്ക് തരുന്നത് കാണുക. 3 ഘട്ടങ്ങളിലും തോൽവി. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 3 ഘട്ടമായി നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും BJPക്ക് നൽകിയത് കനത്ത തിരിച്ചടി. ആദ്യം നടന്ന ഉത്തരാഖണ്ഡിലെ 3 ഇടത്തും കോൺഗ്രസിനായിരുന്നു ജയം. BJPയുടെ 2 മുൻ മുഖ്യമന്ത്രിമാർ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ 2 സീറ്റുകളും നഷ്ടമായത് പാർട്ടിയെ ഞെട്ടിച്ചു. 2ാം ഘട്ടത്തിൽ ബീഹാറിൽ നിതേഷ് ലാലു കോൺഗ്രസ് സീറ്റ് ധാരണയിൽ 10-ൽ 6 സീറ്റും അവർ നേടി. BJP 4 സീറ്റിലേക്ക് അവിടെ ഒതുങ്ങി. ഇതിനൊപ്പം കർണാടകയിലും മധ്യപ്രദേശിലും BJPക്ക് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച 23 സീറ്റുകളിൽ 13 സീറ്റുകൾ നഷ്ടപ്പെട്ട BJPയുടെ പരാജയത്തിൻ്റെ മുഖം എന്നുകൂടി മലയാള മനോരമ ഈ നേതൃവാർത്തയിൽ നമ്മോട് പറയുന്നു. BJPക്ക് ബംഗാളിൽ 15 വർഷത്തിന് ശേഷം ഒരു പുതിയ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. വർത്തമാനം പുറത്ത് മലയാള മനോരമ ആ വാർത്ത ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയാം. ബംഗാളിൽ പുതിയ തുടക്കമിട്ട് BJP CPM ബഹുദൂരം പിന്നിൽ. മനോരമയെ സന്തോഷിപ്പിക്കുന്ന പ്രധാന കാര്യം അതുതന്നെയാണ്. ബാഫിർഹാത്തിൽ 3-ാം സ്ഥാനത്തും ചൗരംഗിയിൽ 4-ാം സ്ഥാനത്തും CPM. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. ബംഗാളിൽ 15 വർഷത്തിന് ശേഷം ആദ്യമായി BJP അംഗം നിയമസഭയിലെത്തുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ബസീർഹാത്ത് ദക്ഷിണ മണ്ഡലത്തിൽ BJPയുടെ സമീക് ഭട്ടാചാര്യ 1586 വോട്ടുകൾക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായ
ദിശേന്ദു വിശ്വാസിനെ തോൽപ്പിച്ചു. 34 വർഷം ബംഗാൾ ഭരിച്ച സി പി എം ബസീർഹത്തിൽ 3-ാം സ്ഥാനത്തും ചൗരംഗിയിൽ 4-ാം സ്ഥാനത്തുമായി പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും ഈ വാർത്തയിൽ മനോരമ നമുക്ക് തരുന്നുണ്ട്. തിരിച്ചടിയേറ്റാൽ എന്താണ് ചെയ്യേണ്ടത്? മുറിവുകളേറ്റാൽ അത് ഉണക്കണം, നക്കിയെങ്കിൽ നക്കി അത് ഉണക്കണം. ബി ജെ പിയും അതിനുവേണ്ടി തന്നെ ശ്രമിക്കുന്നു. കാണുക, തിരിച്ചടി വിശകലനത്തിന് ബി ജെ പി യോഗം ഉടൻ നടക്കാൻ പോകുന്നു എന്ന വാർത്തയും മനോരമ അതേ പേജിൽ തരുന്നു. വി വി ബിനുവാണ് ദില്ലിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ: യു പിയിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പാർട്ടി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ തിരിച്ചടിക്ക് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പാർട്ടിയുടെ യു പി, രാജസ്ഥാൻ സംസ്ഥാന നേതൃത്വങ്ങളോട് വിശദീകരണം തേടി. രണ്ടിടത്തെയും പരാജയം മണ്ഡലാടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ നേതാക്കളുടെ പ്രത്യേക യോഗം അമിത്ഷാ ഉടൻ തന്നെ വിളിച്ച് ചേർക്കും എന്നുകൂടി ഈ വാർത്തയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ആകസ്മികമായേറ്റ ആ പരാജയത്തെ സംബന്ധിച്ച് ഉടൻ ബി ജെ പി ചർച്ച ചെയ്യും എന്നും ഈ വാർത്ത പറയുമ്പോൾ, ഇന്ന് പ്രധാനപ്പെട്ട മലയാളം പത്രങ്ങൾ ഈ വാർത്തയ്ക്ക് നൽകിയ പ്രാധാന്യം, ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്ന പ്രാധാന്യം കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മനോരമ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ബി ജെ പിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന മാതൃഭൂമി അവരുടെ ഡെസ്കും ഇതേ ശീർഷകം തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നത്, ബി ജെ പിക്ക് തിരിച്ചടി. ദേശാഭിമാനി പറയുന്നത് ബി ജെ പിക്ക് കനത്ത പ്രഹരം എന്നാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നേക്കാനിടയുള്ള മംഗളം എന്ന പത്രം ലീഡ് വാർത്തയാക്കുന്നത് ബി ജെ പിയുടെ പരാജയം ലീഡ് വാർത്തയാക്കുമ്പോൾ അതിന് നൽകിയിരിക്കുന്ന ശീർഷകം താമര വാടുന്നു എന്നാണ്. മാധ്യമവും താരതമ്യേന അത്തരത്തിലൊരു ശീർഷകമാണ് തണ്ടൊടിഞ്ഞ താമര. ദീപിക പറയുന്നു ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി. ജന്മഭൂമി ചിത്രം വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നു. അതിങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ച് ബി ജെ പി ബംഗാളിൽ അക്കൗണ്ട് തുറന്നു എന്ന് പറയുമ്പോൾ, അക്കൗണ്ട് തുറന്ന ആദ്യം ഒന്നുമല്ല, 15 വർഷം മുമ്പ് അക്കൗണ്ട് ഒരിക്കൽ തുറന്നതാണ്. 15 വർഷത്തിന് ശേഷം വീണ്ടും അക്കൗണ്ട് തുറന്നു. ചന്ദ്രയാകട്ടെ ബി ജെ പിക്ക് അടിതെറ്റി എന്നാണ് പറയുന്നത്. ഇപ്രകാരം വ്യത്യസ്ത പത്രങ്ങൾ അതിൻ്റെ വീക്ഷണങ്ങൾക്കനുസൃതമായി വ്യത്യസ്തമായി വാർത്തകൾ ആവിഷ്കരിക്കുമ്പോഴും അതിനിടയിൽ സമാനമായ ഒരു ശീർഷക വാർത്തയാക്കി തന്നെ ഈ പരാജയ വാർത്ത, ബി ജെ പിയുടെ പരാജയ വാർത്ത നമുക്ക് തന്നിരിക്കുന്നു. അതാണ് പ്രധാനം.